ഈശുമിശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക് ദിവ്യകാരുണ്യ കോൺഗ്രസ്സിനുള്ള ഒരുക്കം 11-ാം ദിവസം. ലൂക്കാൻ സുവിശേഷം 21-ാം അധ്യായം 29 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. 33 ആ വാക്യം വളരെ ശ്രദ്ധേയമാണ്. ലൂക്കാൻ സുവിശേഷം 21-ാം അധ്യായം 33-ാം വാക്യം. 33-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എൻ്റെ വാക്കുകൾ കടന്നു പോവുകയില്ല, എൻ്റെ വചനം കടന്നു പോവുകയില്ല. Heaven and earth will pass away, but my words will not pass away. എൻ്റെ വാക്കുകൾ കടന്നു പോവുകയില്ല. നമ്മൾ ഈ ഒരു സുവിശേഷ ഭാഗമായി ഈ വാക്യം നമ്മൾ ചിന്തിക്കുമ്പോൾ, ഈശോ പറഞ്ഞ സുവിശേഷത്തിലുടനീളം ഈശോ പറഞ്ഞ ഒരു കാര്യവും കടന്നു പോകാൻ പോകുന്നില്ല. അതിങ്ങനെ നിത്യം നിലനിൽക്കും, ലോകാവസാനത്തോളം നിലനിൽക്കും. അതിൽ നിന്നും വള്ളിയോ പുള്ളിയോ മാറാൻ പാടില്ലെന്ന് ഈശോ പറയുന്നുണ്ട്. ഇത് വളരെ വ്യക്തമായിട്ടും സുവിശേഷം രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യമാണ്. ഈശോ തന്നെ പറഞ്ഞ വാക്യമാണ്, എൻ്റെ വാക്കുകൾ കടന്നു പോവുകയില്ല. അപ്പോൾ ഇത് ഈ ഒരു വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ദിവ്യകാരുണ്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, ദിവ്യകാരുണ്യവും കടന്നു പോകാൻ പോകുന്നില്ല. ലോകാവസാനത്തോളം ഇനി എന്തൊക്കെ കാര്യങ്ങൾ മാറിയെന്ന് പറഞ്ഞാലും വചനം നിലനിൽക്കുന്നത് പോലെ തന്നെ ദിവ്യകാരുണ്യവും നിലനിൽക്കും. കാരണം ദിവ്യകാരുണ്യം രൂപപ്പെടുന്നത് ഈശോനാഥൻ്റെ വാക്കുകളിലൂടെയാണ്. ഇതിൻ്റെ അപ്പമാകും, ഇതിൻ്റെ ശരീരമാകുന്നു എന്ന് പറയുന്നത് അപ്പം എടുത്ത് പറയും, ഇതിൻ്റെ രക്തമാകുന്നു വീഞ്ഞെടുത്തുകൊണ്ട് പറയുന്നു. എന്നിട്ട് പറയുന്നുണ്ട് ഈശോ പറഞ്ഞ അതേ വാക്യം, ഇതിൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഈശോ ഇതിൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിനെന്ന് പറഞ്ഞ ആ വാക്കും ഇതിൻ്റെ ശരീരമാകുന്നു ഇതിൻ്റെ രക്തമാകുന്നു എന്ന് ഈശോ പറഞ്ഞ വാക്കും കടന്നു പോകാൻ പോകുന്നില്ല. അത് നിത്യം നിലനിൽക്കും, ലോകാവസാനത്തോളം നിലനിൽക്കും എന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ. അപ്പോൾ ഇത് വളരെ കൃത്യമായിട്ടും ഈശോ പ്രൂഫ് തരുന്ന, തെളിവ് തരുന്ന വാക്യമായിട്ടാണ് നമ്മൾ ഇതിനെ സ്വീകരിക്കുന്നത്. ദിവ്യകാരുണ്യത്തിൻ്റെ ഗ്യാരൻറ്റി ഈശോയുടെ വാക്ക് തന്നെയാണ്. നമുക്കൊരു 3 വാക്യങ്ങൾ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നിന്ന് ഒന്ന് ചിന്തിച്ച് നോക്കാം. 3 വാക്യങ്ങൾ അതിന് ഉടനീളം യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം ഉടനീളം ഈ ദിവ്യകാരുണ്യത്തെ സംബന്ധിക്കുന്ന പാഠങ്ങളാണെങ്കിലും അപ്പം 3 വാക്യങ്ങൾ നമുക്ക് ചിന്തിച്ച് നോക്കാം. 1-ാമത്തെ വാക്യം 6-ാം അധ്യായം 27-ാം വാക്യം: നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവൻ്റെ അനശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കുക. അതായത് ഈ അപ്പം ദിവ്യകാരുണ്യം നിത്യം നിലനിൽക്കും എന്ന് സൂചിപ്പിക്കുന്ന വാക്യമാണ്. നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവൻ്റെ അനശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കുക. ഇത് നിത്യം നിലനിൽക്കാൻ പോകുന്ന അപ്പമാണ് കർത്താവിൻ്റെ ശരീരമാകുന്ന ദിവ്യകാരുണ്യം. 2-ാമത്തെ വാക്യം നമ്മൾ ചിന്തിക്കേണ്ടതാണ്, 35-ാമത്തെ വാക്യം 6-ാം അധ്യായം 35-ാം വാക്യം. യോഹന്നാൻ യേശു അവരോട് പറഞ്ഞു, ഞാനാണ് ജീവൻ്റെ അപ്പം, എൻ്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല. എൻ്റെ അടുത്ത് വരുന്നവന് വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല. അതായത് ഇതിൻ്റെ ഫലം, ഈ ദിവ്യകാരുണ്യത്തിൻ്റെ ഫലവും നിത്യം നിലനിൽക്കും. ആണ് ദിവ്യകാരുണ്യം നിലനിൽക്കും, ദിവ്യകാരുണ്യത്തിൻ്റെ ഫലവും നിത്യം നിലനിൽക്കും. എന്താണ് ഫലം? അതാണ് 3-ാമത്തെ വാക്യം നമ്മൾ ചിന്തിക്കുന്നത്. 6-ാം അധ്യായത്തിൽ 49-ാമത്തെ വാക്യം, ആ വാക്യം പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു, എങ്കിലും അവർ മരിച്ചു. ഇതാകട്ടെ മനുഷ്യർ ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിറങ്ങിയ അപ്പമാണ്, ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല, അവൻ നിത്യജീവൻ ലഭിക്കും, അവനും നിത്യം നിലനിൽക്കും. അതായത് ഈശോയുടെ വാക്കുകൾ നിത്യം നിലനിൽക്കും, അത് കടന്നു പോവുകയില്ല എന്ന് പറയുമ്പോൾ അതിനോടൊപ്പം നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഈശോയുടെ വാക്കുകൊണ്ട് രൂപപ്പെടുന്ന ദിവ്യകാരുണ്യവും നിത്യം നിലനിൽക്കും, ദിവ്യകാരുണ്യത്തിൻ്റെ ഫലവും നിത്യം നിലനിൽക്കും, ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നവനും നിത്യം നിലനിൽക്കും, അവനും നശിക്കുകയില്ല, അവൻ നിത്യജീവനിലേക്ക് പ്രവേശിക്കും. വളരെ സ്പിരിച്വലായിട്ട് അർത്ഥമാണ്, മരിക്കത്തില്ല എന്നല്ല അനർത്ഥം. യോഹന്നാനെ കുറിച്ചൊക്കെ പറയുന്നു, യോഹന്നാനാണ് ദിവ്യകാരുണ്യത്തെ കുറിച്ചുള്ള ഏറ്റവും സുന്ദരമായ പാഠങ്ങൾ മുഴുവൻ കർത്താവിൽ നിന്ന് മനസ്സിലാക്കി ആ ആദ്യത്തെ കുർബാന അർപ്പണ സമയത്ത് കർത്താവിൻ്റെ മാറിലൂടെ തനയാഴ്ച കിടന്നതിൻ്റെ പേരിൽ ഇത് മൊത്തം പിടികിട്ടിയ ഒരു മനുഷ്യൻ. അത് യോഹന്നാൻ്റെ സുവിശേഷം എഴുതുമ്പോൾ 6-ാം അധ്യായത്തിൽ കൃത്യമായിട്ടൊരു പാഠമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഈ മനുഷ്യനെക്കുറിച്ച് സുവിശേഷം അവസാനിക്കുമ്പോൾ പറയുന്നുണ്ട്, ഇപ്പം മരിക്കുകയില്ലെന്നൊരു ഖ്യാതി ഒരു 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 സംസാരം നാട്ടുകാരുടെ ഇടയിലുണ്ടായല്ലോ, ഒരു ശിഷ്യന്മാരുടെ ഇടയിലുണ്ടായല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പം യോഹന്നാൻ മരിച്ചു, പക്ഷേ അയാളുടെ വാക്കുകളും അയാളും ആത്മാവൊക്കെ നിത്യം നിലനിൽക്കുക, നിത്യജീവനിലേക്ക് പ്രവേശിക്കുന്നുള്ള. ഇപ്പം നിത്യജീവനിലേക്ക് പ്രവേശിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ടത് കാര്യം ദിവ്യകാരുണ്യം എന്ന ഭക്ഷണമാണ്, ഔഷധമാണ് എന്നുകൂടി ഉറപ്പിക്കുക.
ഇപ്പോൾ ഈശോയുടെ വാക്ക് നിത്യം നിലനിൽക്കും, അതുകൊണ്ട് തന്നെ ദിവ്യകാണ്ഡ്യവും നിത്യം നിലനിൽക്കും, അതുകൊണ്ട് തന്നെ ദിവ്യകാണ്ഡത്തിൻ്റെ ഫലവും നിത്യം നിലനിൽക്കും, അതുകൊണ്ട് തന്നെ ദിവ്യകാണ്ഡ്യം സ്വീകരിക്കുന്നവൻ നിത്യജീവനിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. ദിവ്യകാണ്ഡ്യ കോൺഗ്രസ്സിനായിട്ട് ഒരുങ്ങുന്ന അവസാന ദിവസങ്ങളാണ് നമ്മൾ. നമുക്ക് ഏറ്റവും തീക്ഷ്ണതയോടുകൂടി ഈ രണ്ട് ദിവസങ്ങളിലെ അഭിനന്ദ പിതാവ് നിർദ്ദേശിച്ചിരിക്കുന്ന പ്രാർത്ഥനാ രീതികളും അതിനുവേണ്ടി ക്രമീകരിച്ചിരിക്കുന്ന ക്ലാസ്സുകളും എക്സിബിഷനും ഒക്കെ പങ്കെടുത്ത് ഒരു വലിയ ആത്മീയ അനുഭവമാക്കി ഇതിനെ സ്വീകരിക്കാനും ശ്രമിക്കാം. നിത്യം നിലനിൽക്കുന്ന കർത്താവിൻ്റെ വാക്കും കർത്താവിൻ്റെ വചനവും കർത്താവിൻ്റെ ശരീരവും ശരീരമാകുന്ന ദിവ്യകാരുണ്യവും രണ്ടും ഉൾക്കൊള്ളുമ്പോഴാണ് ക്രൈസ്തവ ജീവിതം സമ്പൂർണ്ണമാകുന്നത്, സഫലമാകുന്നത്. നമുക്ക് ദിവ്യകാരുണ്യ കോൺഗ്രസ്സിനായിട്ട് ഇടപകതലത്തിലും കുടുംബപരമായും ഒപ്പം വ്യക്തിപരമായി നമുക്ക് ഒരുങ്ങി നമുക്ക് ആ രണ്ട് ദിവസങ്ങളെ ഡിസംബർ 2-3 തീയതികളെ സ്വീകരിക്കാം. ഇത് നമ്മൾ അനുഗ്രഹിക്കട്ടെ.